സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഇലയുടെ തണ്ട് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇത് കോളിഫ്ലവറിന്റെ അടിയിൽ കാണുന്ന തണ്ടാണ്. ഇത് അതിൽ നിന്ന് ഓരോന്നായി അടർത്തിയെടുത്ത് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് തോരൻ ഉണ്ടാക്കാം. അതിൻ്റെ സൈഡിൽ കാണുന്ന ഇലയും കളയേണ്ടതില്ല. ഇവയെല്ലാം നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം. ഇതിൻ്റെ സ്വാദ് അറിയാത്തത് കൊണ്ടാണ് എല്ലാവരും ഇത് വലിച്ചെറിയുന്നത്. ഇതുകൊണ്ട് തോരൻ മാത്രമല്ല പല വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇത് ചെറുതായി മുറിച്ചെടുക്കാം. എത്ര കണ്ട് ചെറുതായി മുറിക്കാൻ കഴിയുന്നുവോ അതാണ് നല്ലത്. നമ്മൾ വാഴയുടെ കാമ്പ് അരിയുന്നത് പോലെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇത്. ഈ കാണുന്ന പച്ചക്കളർ അതിൻ്റെ സൈഡിലുള്ള ഇല മുറിച്ചെടുത്തതാണ്. ഇനി ഇവയെല്ലാം തോരൻ ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പകുതി സവാള മുറിച്ചത്, രണ്ട് പച്ചമുളക്, രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ, കാൽ ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാനിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു നുള്ള് കടുകിട്ട്
കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഇത് തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും, നല്ല സ്വാദാണ്. നല്ലതുപോലെ മൂത്തു വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇവയെല്ലാം മൂത്തു വരുമ്പോൾ നേരത്തെ ചെറുതായി മുറിച്ച് വെച്ചവ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം തണ്ട് മുറിച്ചതിട്ട് ബാക്കിയുള്ളവ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇവയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം വെള്ളം കുടഞ്ഞു കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് വെച്ച് കടുക് പൊട്ടുമ്പോൾ ഒന്നിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് സിമ്മിൽ വെച്ച ശേഷം മൂടി വയ്ക്കാം. ഇനി ഇത് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇങ്ങനെ വേവുന്നവരെ മൂടി വെച്ച് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് റെഡിയായി.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.